ഡാരിയോ നഹാരിസ് അടക്കമുള്ള പല പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സും തങ്ങളുടെ ഫെയിമും ഗ്ലോറിയും അതുപോലെ തന്നെ മാരക സ്കിൽസും ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു സ്ഥലമായിരുന്നു മെറീനിലെ ഫൈറ്റിംഗ് പിറ്റ്സ് എന്ന് പറയുന്നത്. ഗെയിം ഓഫ് ത്രോൺസിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു നോൺ വേൾഡിലെ തന്നെ ഏറ്റവും വലിയ ഡ്യുവോ ബാറ്റിൽസ് നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു മെറീനിലെ ഫൈറ്റിംഗ് പിറ്റ്സ്, അല്ലെങ്കിൽ സ്ലേവേഴ്സ് ബേയിലെ പല ഡിസ്ട്രിക്റ്റിലായിട്ട് നടക്കുന്ന ഫൈറ്റിംഗ് പിറ്റ്സ്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഒക്കെ തന്നെ നമ്മൾ നോക്കുവാൻ പോകുന്നതും ഈ ഒരു ഫൈറ്റിംഗ് പിറ്റ്സിനെ പറ്റി തന്നെയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മെറീൻ സിറ്റി ഫൗണ്ട് ചെയ്ത കാലം മുതൽക്കേ തന്നെ അവിടെ നിലനിന്ന് പോന്നിരുന്ന സംഭവങ്ങളായിരുന്നു ഈ ഒരു ഫൈറ്റിംഗ് പിറ്റ്സും ഫൈറ്റിംഗ് പിറ്റ്സിനകത്ത് നടക്കുന്ന പോരാട്ടങ്ങളും. അവിടുത്തെ ദൈവമായിട്ടുള്ള, അല്ലെങ്കിൽ മെറീനിലെ ദൈവമായിട്ടുള്ള ഗോഡ്സ് ഓഫ് ഗിസിന് വേണ്ടി നടത്തുന്ന ഒരു ബ്ലഡ് സാക്രിഫൈസ് ആണ് ഈ ഒരു ഫൈറ്റിംഗ് പിറ്റ്സിൽ നടക്കുന്ന പോരാട്ടമെന്നാണ് പറഞ്ഞു പോന്നിരുന്നത്. പക്ഷേ വർഷങ്ങൾക്ക് മുന്നേ തന്നെ, അതായത് വലേരിയൻ സാമ്രാജ്യമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഈ ഒരു ഗിസ്കാരി എംപയർ മൊത്തത്തിൽ ഇല്ലാതായിരുന്നു. ആ ഒരു ഗിസ്കാരി എംപയർ ഇല്ലാതായതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു ഗോഡ്സ് ഓഫ് ഗിസും ഇല്ലാതായിരുന്നു. പക്ഷേ ഫൈറ്റിംഗ് പിറ്റ്സിലെ ആ ഒരു പോരാട്ടങ്ങൾ തുടർന്ന് പൊക്കൊണ്ടേയിരുന്നു. കാരണം ഫൈറ്റിംഗ് പിറ്റ്സിലൂടെ ഒരുപാട് പണമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന മാസ്റ്റേഴ്സും അതുപോലെ തന്നെ പല ആളുകളും സ്വന്തമാക്കിയത്. പാവങ്ങളും പണക്കാരൊന്നും ഇല്ലാതെ പല ആളുകളുടെ മേലെയും അവർ പന്തയും വെച്ചുകൊണ്ട് ഒരുപാട് പ്രോഫിറ്റ് നേടിയിരുന്നു. അങ്ങനെ ഈ ഒരു ഫൈറ്റിംഗ് പിറ്റ്സിൽ നടക്കുന്ന പോരാട്ടങ്ങൾ എന്ന് പറയുന്നത് ഗോഡ്സിന് കൊടുക്കുന്ന ഒരു ബ്ലഡ് സാക്രിഫൈസിനും അപ്പുറമായിട്ട് വലിയൊരു ബിസിനസ്, അല്ലെങ്കിൽ പണം ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സംഭവമായിട്ട് മാറി. സ്ലേവ്സിനിടയിലുള്ള പോരാട്ടങ്ങളായിരുന്നു ഈ ഒരു ഫൈറ്റിംഗ് പിറ്റ്സിൽ പൊതുവേ നടന്നു പോകുന്നിരുന്നത്. ഒരുപാട് സ്ലേവ്സിനെ സ്ലേവേഴ്സ് ബേന്ന് കിട്ടും. കാരണം സ്ലേവ്സിന് ഒരു പഞ്ഞവും ഇല്ലാത്ത സ്ഥലമാണ് മെറീൻ എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ലേവ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ചിരുന്നു. അപ്പം ഈ ഒരു സ്ലേവ്സിന് മാസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ഈ മാസ്റ്റേഴ്സ് ആയിരിക്കും ഈ ഒരു സ്ലേവ്സിനെയൊക്കെ ഈ ഒരു ഫൈറ്റിംഗ് പിറ്റ്സിലേക്ക് കൊണ്ടുവരുന്നത്. വേണ്ട വണ്ണമുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടായിരിക്കും ഇവരെ ഫൈറ്റിംഗ് പിറ്റ്സിലേക്ക് ഇറക്കി വിടുന്നത്. ഈ സ്ലേവ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കും. ജയിക്കുന്ന സ്ലേവിൻ്റെ മാസ്റ്ററിന് ഒരുപാട് സ്വർണം കിട്ടും. അതുപോലെ തന്നെ ജയിക്കുന്ന സ്ലേവിന് ഒരുപാട് ഫെയിമും അതുപോലെ തന്നെ ഒരുപാട് പണവും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ജയിക്കുന്നയാൾക്ക് കിട്ടിപ്പോന്നുകൊണ്ടിരുന്നു. ചില ആളുകൾക്ക് ഈ ഒരു ഫൈറ്റിംഗ് പിറ്റ്സ് എന്ന് പറയുന്നത് അവരുടെ ഇന്നസെൻസ് തെളിയിക്കാനുള്ള ഒരു പ്ലേസ് ആയിരുന്നു. കാരണം ഒരുപാട് ക്രിമിനൽസ് എസോസിൽ ഉണ്ടാവും. ഇവരെയൊക്കെ ഈ ഒരു ഫൈറ്റിംഗ് പിറ്റ്സിലേക്ക് കൊണ്ടുവന്ന് ഇവർ ജയിക്കുകയാണെങ്കിൽ ഇവർ ഇന്നസെൻ്റ് ആണെന്നും ഇവർ തോക്കുകയാണെങ്കിൽ ഇവർ ക്രിമിനൽ ആണെന്നും ഒക്കെ എഴുതി തള്ളിയിരുന്നത് വെസ്ട്രോസിലും എസോസിലും ഉണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു. അങ്ങനെ എന്താ പറയുക, ഫൈറ്റിംഗ് പിറ്റ്സ് എന്ന് പറയുന്നത് തന്നെ വലിയൊരു ചോരക്കളമായിട്ട് മാറിയിരുന്നു. അയൺ ബോൺ റീവേഴ്സ്, വെസ്ട്രോസി നൈറ്റ്സ്, കൊഹോറിക് ഹണ്ടേഴ്സ്, അതുപോലെ തന്നെ ലീസിംഗ് പൈറേറ്റ്സ് എന്ന് തുടങ്ങി ഒരുപാട് വിഭാഗത്തിലുള്ള ആളുകൾ ഈ ഒരു ഫൈറ്റിംഗ് പിറ്റ്സിൽ വന്ന് പോരടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫൈറ്റിംഗ് പിറ്റ്സിൽ അവിടുത്തെ ആ ഒരു മത്സരം കാണാൻ വരുന്ന ആളുകൾക്ക് നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യാൻ വരുന്നു. പല രീതിയിലുള്ള ഫൈറ്റിംഗ് സ്റ്റൈൽസ് അവർക്ക് കാണാമായിരുന്നു. ഓരോ തവണ ജയിക്കുന്ന ആ ഒരു സ്ലേവിനും, അല്ലെങ്കിൽ ഓരോ തവണ ജയിക്കുന്ന ആൾക്കും വേണ്ട രീതിയിലുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ അയാളുടെ മാസ്റ്റർ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു തുകയായിരുന്നു അവരുടെ മാസ്റ്റേഴ്സ് സ്ലേവിൻ്റെ മണ്ട ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. കാരണം അത്രമാത്രം മികച്ച സ്കില്ലുള്ള ഒരു വാരിയറിന് ഒരുപാട് പണം സമ്പാദിക്കുവാൻ സാധിച്ചിരുന്നു. അത് ആ ഒരു വാരിയറിൻ്റെ മാസ്റ്ററിന് ഒരുപാട് പണവും നേടിക്കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഫൈറ്റിംഗ് പിറ്റ്സിലെ പോരാട്ടങ്ങൾ എന്ന് പറയുന്നത് വെറും മനുഷ്യന്മാർ തമ്മിലുള്ള പോരാട്ടങ്ങൾ മാത്രമായിട്ട് ചുരുങ്ങിയിരുന്നില്ല. പകരം പല ബീസ്റ്റിനെയും ഈ ഒരു പോരാട്ടത്തിനിടയിലേക്ക് ഇറക്കി വിട്ടിരുന്നു. അതായത് ടൈഗേഴ്സ്, ലയൺസ്, അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് മൃഗങ്ങളെയും അതുപോലെ തന്നെ മനുഷ്യന്മാരെയും തമ്മിലുള്ള പോരാട്ടങ്ങളും ഈ ഒരു ഫൈറ്റിംഗ് പിറ്റ്സിൽ നടന്നിരുന്നു. ഒരിക്കലും ഈ ഒരു ഫൈറ്റിംഗ് പിറ്റ്സിലോട്ട് മൂന്ന് കുട്ടികളെ ഇറക്കി വിട്ടു. ഈ മൂന്ന് കുട്ടികളും സ്ലേവ്സ് ആണ്. ഒരാളുടെ ദേഹത്ത് മൊത്തം തേൻ തേച്ചു, അതുപോലെ തന്നെ മറ്റൊരാളുടെ ദേഹത്ത് മൊത്തം ബ്ലഡ് തേച്ചു, മൂന്നാമത്തെ ആളുടെ ദേഹത്ത് മൊത്തം ഈ ഒരു മീനിനെയും അതുപോലെ തന്നെ മീനിൻ്റെ ആ ഇളക്കിയ വെള്ളമൊക്കെ തേച്ചു. എന്നിട്ട് ഈ കുട്ടികളെ പിറ്റിലേക്ക് ഇറക്കി വിടുകയാണ് ചെയ്തത്. ശേഷം ഒരു വലിയൊരു ബിയറിനെ, അല്ലെങ്കിൽ വലിയൊരു കരടിയെ ഇവരുടെ അടുക്കലേക്ക് ഇറക്കി വിട്ടു. കാരണം ഈ ഒരു കരടി ആരെയായിരിക്കും ആക്രമിച്ച് ആദ്യം തിന്നുക എന്നുള്ളൊരു ആകാംക്ഷ അവിടെയുള്ള എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത്രമാത്രം ക്രൂരമായിട്ടുള്ള രീതിയിലായിരുന്നു ഈ ഒരു ഫൈറ്റിംഗ് പിറ്റ്സിലെ പോരാട്ടങ്ങൾ നടന്നു പോന്നിരുന്നത്. ഒരു ഗുഡ് ഫൈറ്ററിന് വളരെ ലക്ഷറീസ് ആയിട്ടുള്ള ഒരു ലൈഫ് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കാരണം ഓരോ ഫൈറ്റ് ജയിക്കും തോറും അയാളുടെ ഫെയിം വർദ്ധിക്കും. ആളുകളെല്ലാം അയാളുടെ പേരായിരിക്കും പിന്നീട് വിളിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ അയാളുടെ മാസ്റ്റർ അയാൾക്ക് വേണ്ടി ഒരുപാട് പണം ചിലവാക്കുവാൻ തയ്യാറാകും. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുവാൻ സാധിക്കും, ഇഷ്ടമുള്ള ഡ്രിങ്ക് കഴിക്കുവാൻ സാധിക്കും, അതുപോലെ തന്നെ വുമൺ എന്നിങ്ങനെ തുടങ്ങി ഒരു ലൈഫിൽ കിട്ടേണ്ട ഒട്ടുമിക്ക എല്ലാ ലക്ഷറീസ് ആയിട്ടുള്ള തിങ്സും അയാൾക്ക് കിട്ടിയിരിക്കും. കാരണം ഒരു സ്ലേവിൽ നിന്നാണ് അയാൾക്ക് ഇത്രയും നല്ല കാര്യങ്ങൾ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മാസ്റ്ററിന് വേണ്ടി എത്ര നന്നായിട്ട് ഫൈറ്റ് ചെയ്യുവാനും ആ ഒരു ഫൈറ്റർ റെഡി ആവുകയും ചെയ്യും. ഇങ്ങനെയായിരുന്നു ഈ ഒരു ഫൈറ്റിംഗ് പിറ്റ്സിലെ പോരാട്ടങ്ങളൊക്കെ പ്രധാനമായിട്ടും നടന്നു പോന്നിരുന്നത്. എത്ര വലിയ ഫൈറ്റർ ആണെന്ന് പറഞ്ഞാൽ കൂടെ അയാൾ ഒരിക്കൽ മരിക്കും. ഇനി ഈ ഒരു ഫൈറ്റർ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ പേര് ഗേറ്റ്സ് ഓഫ് ഫേറ്റ് എന്ന് പറയുന്ന സ്ഥലത്തായിരിക്കും എഴുതി വെക്കുക. ഈ ഒരു ഫൈറ്റിംഗ് പിറ്റ്സിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു ഗേറ്റ് ഉണ്ട്. ആ ഒരു ഗേറ്റിൽ ഈ ഒരു ഫൈറ്റ് നടക്കുന്നതിനിടയിൽ മരിച്ചു പോകുന്ന എല്ലാ ആളുകളുടെയും പേര് എഴുതി വെക്കും. പക്ഷേ ആളുകൾ ആ ഒരു പേരൊന്നും ഒരിക്കലും കാര്യമാകത്തില്ല. കാരണം അവരുടെ നോട്ടമെന്ന് പറയുന്നത് എപ്പോഴും ഈ ഒരു ഫൈറ്റിംഗ് പിറ്റ്സിലേക്ക് തന്നെയായിരിക്കും.